കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഡോക്ടർമാർ ജൂനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ബഹുജന കൺവെൻഷൻ നടക്കും. കുറ്റകൃത്യത്തിന് കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് ഡോക്ടറുടെ മാതാപിതാക്കളുടെയും സഹപാഠികളുടെയും ആരോപണം. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇന്ന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയേക്കും. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദിൽ, ഈ മുൻ പ്രിൻസിപ്പലിനെ നിരവധി തവണ CBI ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മൊഴികളിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യം ചെയ്യലാണ്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സഹപാഠികൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കേസന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കൊൽക്കത്തയിൽ നിന്നുള്ള അപ്ഡേറ്റ്. CBI അന്വേഷണം ഏറ്റെടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴും സന്ദീപ് ഘോഷ് എന്ന മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നതല്ലാതെ മറ്റൊരു നിയമ നടപടികളിലേക്കോ പുരോഗതിയിലേക്കോ കേസന്വേഷണം എത്തിയിട്ടില്ല. ആകെ കൊൽക്കത്ത പോലീസ് തന്നെ നേരത്തെ പിടിച്ചിട്ടുള്ള സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയർ മാത്രമാണ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ സഞ്ജയ് റോയെ കൽക്കട്ടയിലെ കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി നൽകുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് CBI ഇപ്പോഴും നൽകുന്ന ഔദ്യോഗികമായ അറിയിപ്പ്. പക്ഷേ നടപടികൾ എന്ത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. സന്ദീപ് ഘോഷിനെ ഇന്ന് തുടർച്ചയായ 9-ാം ദിവസവും CBI ചോദ്യം ചെയ്യും. സന്ദീപ് ഘോഷിനെയും കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ സഹപാഠികളായ 4 പേരെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതിയിൽ നിന്ന് CBIക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതും ഉടൻ തന്നെ നടന്നേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ നുണ പരിശോധന നിർണായകമാണ്. പ്രത്യേകിച്ച് അന്വേഷണത്തിൽ സമ്മർദ്ദം ശക്തമായിരിക്കെ നുണ പരിശോധന കൂടി കഴിയുമ്പോഴേ ചിത്രം വ്യക്തമാകൂ എന്നതാണ് CBI ഇപ്പോൾ കൈക്കൊള്ളുന്ന നിലപാട്. അതിനിടെ ഇന്ന് ജൂനിയർ ഡോക്ടർമാർ വലിയ തോതിലുള്ള പ്രതിഷേധം കൊൽക്കത്തയിൽ സംഘടിപ്പിക്കും. ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണെന്നും പൊതുജനങ്ങൾ പിന്തുണ നൽകണമെന്നും കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അറിയിച്ചിരുന്നു. വലിയ രൂപത്തിലുള്ള പ്രതിഷേധമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോഴും കൃത്യമായ സമയം എപ്പോഴായിരിക്കുമെന്ന കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത് വൈകുന്നേരത്തോടുകൂടിയായിരിക്കും സമരം കൊൽക്കത്തയുടെ നഗരത്തിൽ കൂടുതലായി വലിയ പ്രക്ഷോഭമായത് മാറുക എന്നതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പ്രതിഷേധം ആ നിലയ്ക്ക് തുടരുന്നു. ഒപ്പം മമതാ ബാനർജി സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെ CBI അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന പരാതി കൂടിയുണ്ട്. ആര്യ, ശരി, CBI അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നുള്ള പരാതിയും മറുപക്ഷത്ത് പ്രതിഷേധം ശക്തമാക്കാനുള്ള ജൂനിയർ ഡോക്ടർമാരുടെ സമരവും അതിശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.